program to print first n prime numbers. Enganeyulla oru number neyana nammal oru prime number nu parayam. If a number has only two factors, one and that number itself, anganeyulla oru number neyana nammal oru prime number nu parayam. Appo first n prime numbers print cheyanulla program cheynadinte munne aadyam thane oru number ne enganeyana prime number aanu check kiya aa program ezhudam endru namukku adane modify cheyyam. Appo oru number kittiyal adane enganeyana nammal oru prime number aanu nu check kiya. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള നമ്പർ ഇപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റീജർ ഐ എടുക്കുകയാണ്. ഈ ഐന് ഐ പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വണ്ണും ഐയും അല്ലാണ്ട് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിലാണ് നമ്മൾ അതിന് പ്രൈം നമ്പർ എന്ന് പറയാം. അപ്പൊ വേറെ ഫാക്ടർ ഉണ്ടോ നോക്കണം. ഫാക്ടർ ഉണ്ടോ നോക്കുക എന്ന് പറഞ്ഞാൽ വണ്ണിനെ ഐയിനെ മാറ്റി നിർത്തിയിട്ട്, അതായത് വണ്ണിനും ഐയിനും ഇടയ്ക്ക് വരുന്ന ബാക്കിയുള്ള നമ്പേഴ്സ്, അതിൽ ഓരോ നമ്പറും കൊണ്ട് ഈ ഐയിനെ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും റിമൈൻഡർ സീറോ കിട്ടുകയാണെങ്കിൽ, ഡിവൈഡ് ചെയ്തിട്ട് സീറോ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. അപ്പൊ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ സീറോ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു ഫാക്ടറാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് വണ്ണിന് ശേഷം ഐക്ക് മുന്നേ വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഇതിൻ്റെ ഐയുടെ ഫാക്ടറായിട്ട് വരികയെന്നുണ്ടെങ്കിൽ അത് പ്രൈം അല്ല. അപ്പൊ നമുക്കറിയാം ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാക്സിമം അതിന് വരാവുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഐ. ഐ എടുക്കുകയാണെങ്കിൽ ഐ ബൈ ടു ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഐ എന്ന് എടുത്താലും മതി, അവിടെ വരെ അതിന്റെ ഫാക്ടേഴ്സ് വരുള്ളൂ. അപ്പൊ നമ്മുടെ ലൂപ്പ് വെറുതെ ഐ ടു മുതൽ ഐ മൈനസ് വൺ വരെ പോകേണ്ട, ഐ ബൈ ടു വരെ പോകുന്ന ഒരു ലൂപ്പ് എഴുതും. എന്നിട്ട് ഓരോ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈസർ എന്നുള്ള രീതിയിൽ ഞാൻ ഡി എന്നൊരു വേരിയബിൾ എടുക്കുകയാണ്. അപ്പൊ ഡി എന്ന് പറഞ്ഞ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഐനെ ഡിവൈഡ് ചെയ്യാൻ പോണത്. ഡി എവിടെ മുതൽ എവിടെ വരെ പോകണം? ഡി ടുവിൽ സ്റ്റാർട്ട് ചെയ്യണം. ടു മുതൽ ഐ ബൈ ടു വരെ പോണ ഒരു ഡി ആണ് വേണ്ടത്. എന്നിട്ട് ഓരോ ഡി എടുത്തിട്ട്, ഇത് ഡി ടു ആവുന്ന സമയത്ത് ഐ ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് റിമൈൻഡർ സീറോ ആണോ നോക്കുക. ആണെങ്കിൽ ടു എന്ന് പറയുന്നത് ഐന്റെ ഫാക്ടറാണ്. റിമൈൻഡർ സീറോ കിട്ടുകയാണെങ്കിൽ അത് പ്രൈം അല്ല. ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഡി ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. ഡി ത്രീ ആയി, ത്രീ ഡിവൈഡഡ് ബൈ, അല്ല സോറി, ഐ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുക, റിമൈൻഡർ സീറോ ആണോ നോക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ലൂപ്പ് എഴുതാണ്, ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഡി എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടുവിലാണ്. ഡി ഈക്വൽ ടു ടു, ഡി എവിടെ വരെ പോകണം? ഐ ബൈ ടു വരെ പോകണം. ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ ടു, ഡി വൺ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. ഇനി ലൂപ്പിനകത്ത് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മുടെ ഐ ആണ് ഇപ്പൊ നമ്മുടെ ഇൻറ്റിജർ, ഐ ആണ് പ്രൈം ആണോ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഐ പെർസെന്റേജ് ടു എന്ന് പറയുന്നത്, സോറി, ഐ പെർസെന്റേജ് ഡി എന്ന് പറയുന്നത് സീറോ ആണോ നോക്കുക. ആണെങ്കിൽ അത് പ്രൈം അല്ല, നമുക്ക് അപ്പൊ തന്നെ പറയാം. ഇഫ് ഐ പെർസെന്റേജ് ഡി ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്താണ്? അത് കോമ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ അത് പ്രൈം അല്ല. നോട്ട് പ്രൈം നമുക്ക് അപ്പൊ തന്നെ പ്രിന്റ് ചെയ്യാം. ഇനി നമുക്കിപ്പോ നമ്മൾ വലിയൊരു നമ്പർ എടുത്തു, അതിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ തന്നെ അത് അതിന്റെ റിമൈൻഡർ സീറോ ആയി. അതൊരു ഈവൻ നമ്പർ ആയിരുന്നു, റിമൈൻഡർ സീറോ ആയി. അപ്പൊ തന്നെ അത് നോട്ട് പ്രൈം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ബാക്കി ത്രീ കൊണ്ട് ഫോർ കൊണ്ട് ഒന്നും ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. വണ്ണും ഐയും അല്ലാണ്ട് ഒരു ഫാക്ടർ വന്നാൽ അത് പ്രൈം അല്ല എന്ന് ഉറപ്പായി. അപ്പൊ ഇനി ഫാക്ടേഴ്സ് ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ഫാക്ടർ കിട്ടുകയാണെങ്കിൽ അത് പ്രൈം അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ലൂപ്പ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് കൊടുത്തു. അപ്പൊ ആദ്യം ഡി ടു ആവും, ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, റിമൈൻഡർ സീറോ കിട്ടുകയാണെങ്കിൽ പ്രൈം അല്ല എന്ന് പറഞ്ഞു. ഇനി റിമൈൻഡർ സീറോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡി ഇൻക്രിമെന്റ് ചെയ്തും ത്രീ ചെയ്ത് ത്രീ ആക്കും. എന്നിട്ട് ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ ടു ആണോ നോക്കും. ആണെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും, റിമൈൻഡർ സീറോ കിട്ടുകയാണെങ്കിൽ പ്രൈം ആണ്, നോട്ട് പ്രൈം എന്ന് പ്രിന്റ് ചെയ്യും, എക്സിറ്റ് ചെയ്യും. അങ്ങനെ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് റിമൈൻഡർ സീറോ കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്തു, റിമൈൻഡർ സീറോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എവിടെ വരെ കണ്ടിന്യൂ ചെയ്യും? ഡി ഈക്വൽ ടു ഐ ബൈ ടു ആവുന്ന സമയത്തും എക്സിക്യൂട്ട് ചെയ്യും. ഐ ബൈ ടു പ്ലസ് വൺ ആയി കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഫോൾസ് ആയി പുറത്തേക്ക് കടന്നു. അപ്പൊ ഇനി പുറത്തേക്ക് വന്നാൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് പ്രൈം ആണെന്നാണ്. അപ്പൊ ഇത് പുറത്തേക്ക് വരെ രണ്ട് കേസിൽ പുറത്തേക്ക് വരും. ഒന്നുകിൽ നോട്ട് പ്രൈം എന്ന് പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരും. ബ്രേക്ക് ചെയ്താലും ഇങ്ങോട്ടാണ് വരിക, ഈ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇവിടേക്കാണ് വരിക. അപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണോ വന്നത്, ബ്രേക്ക് ചെയ്തിട്ടാണോ വന്നതെന്ന് അറിയണം. അപ്പൊ ബ്രേക്ക് ചെയ്തിട്ടാ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട. ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നോട്ട് പ്രൈം എന്ന് പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് വന്നത്.
ഇനി ബ്രേക്ക് ചെയ്തിട്ടല്ല വന്നത്, അല്ലെങ്കിൽ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാ വന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എവിടെയും ഫാക്ടർ കിട്ടിയില്ല, അതുകൊണ്ട് ഇത് പ്രൈം ആണെന്നാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ നോക്കണം ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടാണോ വന്നത്, അങ്ങനെയാണെങ്കിൽ അത് പ്രൈം ആണെന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാ പുറത്തേക്ക് വരിക? ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്താണ് പുറത്തേക്ക് വരിക. ഈ കണ്ടീഷൻ എപ്പോഴാണ് ഫോൾസ് ആവുക? ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ ടു ആണെങ്കിൽ ഇത് ട്രൂ ആണ്, ഡി ഗ്രേറ്റർ ദാൻ ഐ ബൈ ടു ആണെങ്കിൽ ഇത് ഫോൾസ് ആയി. അപ്പൊ ആ കേസിലായിരിക്കും ഇത് പുറത്ത് വന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ഇഫ് ഡി ഗ്രേറ്റർ ദാൻ ഐ ബൈ ടു, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഈ കണ്ടീഷൻ ഫോൾസ് ആയിട്ടാണ് പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം? ഇത് പ്രൈം ആണെന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ലോജിക്ക് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതേ കാര്യം തന്നെ നമുക്ക് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്താലും മതി, പക്ഷെ ഞാൻ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഫ്ലാഗ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ റിയൽ ലൈഫിൽ നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഒരു റേസ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റേസിൽ ജയിച്ച ആള് ഫ്ലാഗ് പൊക്കും, അങ്ങനെ നമ്മൾ നടത്താറുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ട്രെയിനിനൊക്കെ ഫ്ളാഗ് കാണിക്കില്ലേ, രണ്ട് കളർ ഫ്ളാഗ് ആണ് ഉണ്ടാവുക. റെഡ് ഫ്ളാഗ് ആണെങ്കിൽ സ്റ്റോപ്പ്, ഗ്രീൻ ഫ്ളാഗ് ആണെങ്കിൽ പ്രൊസീഡ് എന്നുള്ള രീതിയിൽ രണ്ട് കളർ ഫ്ളാഗ് നമ്മൾ കാണിക്കാം. അപ്പൊ ഫ്ളാഗ്സ് നമ്മൾ അങ്ങനെയുള്ള ഇപ്പൊ എന്തിനെങ്കിലും ഒന്നിന്റെ ഒരു സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു ഫ്ളാഗ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫ്ളാഗ് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഒരാൾ ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഫ്ളാഗ് പൊക്കി പിടിക്കുന്നത്. അപ്പൊ ഫ്ളാഗ് പിടിച്ച ആൾ ജയിച്ചു, ജയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും ജയിച്ചിട്ടില്ല എന്നുള്ളത് ആ ഫ്ളാഗ് പിടിച്ചത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഫ്ളാഗ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പല പല കളർ ഫ്ളാഗ് നമ്മൾ എടുക്കാൻ വേണ്ടി ഓരോ കളറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റാറ്റസിനെയാണ്. അപ്പോൾ അതാണ് നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ഫ്ളാഗ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതേ കൺസെപ്റ്റ് നമുക്ക് പ്രോഗ്രാമിംഗിലും ഫ്ളാഗ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഫ്ളാഗ് പൊക്കണു, പ്രൈം അല്ല എന്നുണ്ടെങ്കിൽ ഫ്ളാഗ് താഴ്ത്തണു. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഫ്ളാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം സി ലാംഗ്വേജിലില്ല. നമ്മൾ ഫ്ളാഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ എടുക്കുകയാണ്, ഒരു വേരിയബിൾ നെയിം നമുക്ക് എന്തും കൊടുക്കാം. അപ്പൊ ഞാൻ ഫ്ളാഗ് എന്ന് ഒരു വേരിയബിൾ നെയിം എടുക്കുകയാണ്. അപ്പൊ ഫ്ളാഗ് എന്നൊരു വേരിയബിൾ നെയിം എടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് അസ്യൂം ചെയ്യാണ് ഫ്ലാഗിന് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ, ഒന്നുകിൽ വൺ അല്ലെങ്കിൽ സീറോ. വൺ എന്ന് പറഞ്ഞാൽ ഫ്ളാഗ് അപ്പ് ആണ്, സീറോ എന്ന് പറഞ്ഞാൽ ഫ്ളാഗ് ഡൗൺ ആണ് എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ എപ്പോൾ ഫ്ളാഗ് അപ്പാക്കണം, എപ്പോൾ ഫ്ളാഗ് ഡൗൺ ചെയ്യണം അത് പ്രോഗ്രാമറാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ തീരുമാനിക്കുകയാണ് പ്രൈം ആണെന്നുണ്ടെങ്കിൽ ഫ്ളാഗ് അപ്പാണ്, കോമ്പോസിറ്റ് ആണെങ്കിൽ ഫ്ളാഗ് ഡൗൺ ആണ്. കാരണം നമുക്ക് പ്രൈം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അത് സാറ്റിസ്ഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ ഫ്ലാഗ് അപ്പ് ആക്കാം, അല്ലെങ്കിൽ ഫ്ലാഗ് ഡൗൺ ആക്കാം, അങ്ങനെ ഒരു അസംപ്ഷൻ എടുക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ അസ്യൂം ചെയ്യണു ഈ ലൂപ്പിനകത്തില്, ഈ ലൂപ്പിനകത്താണ് നമ്മൾ പ്രൈം ആണോ ചെക്ക് ചെയ്യേണ്ടത്. ഈ ലൂപ്പിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ അസ്യൂം ചെയ്യാണ് നമ്മൾ ഞാൻ എടുത്ത നമ്പർ പ്രൈം ആണ്, അതുകൊണ്ട് ഫ്ലാഗ് അവിടെ വൺ ആക്കിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യും ലൂപ്പിൽ കയറുന്നതിന്റെ മുന്നേ. എന്നിട്ട് ലൂപ്പിനകത്ത് നമ്മൾ എന്താ നോക്കണേ, ഓരോ നമ്പർ ആയിട്ടെടുത്ത് ഡിയുടെ വാല്യൂ ടു മുതൽ ഐ ബൈ ടു വരെ പോയിട്ട് ഫാക്ടർ ആണോ ഫാക്ടർ ആണോ ചെക്ക് ചെയ്യാണ്. ഫാക്ടർ ആണെങ്കിൽ എന്താണ്, അത് പ്രൈം അല്ല. അപ്പോൾ നമുക്ക് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് പ്രൈം അല്ല. അപ്പൊ എന്ത് ചെയ്യാം, അത് ഇവിടെ പ്രിന്റ് ചെയ്യണതിന് പകരം എന്ത് ചെയ്യാം, ഫ്ളാഗ് ഡൗൺ ആക്കാം, ഫ്ളാഗ് സീറോ ആക്കി വെക്കാം. അപ്പോൾ ആദ്യം പ്രൈം ആണെന്ന് അസ്യൂം ചെയ്ത് ഫ്ളാഗ് വൺ ആക്കി, ലൂപ്പിനകത്ത് വെച്ചിട്ട് ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫ്ളാഗ് സീറോ ആക്കി, പ്രൈം അല്ല എന്ന് മനസ്സിലായി. ഇനി പുറത്തിറങ്ങി വന്നിട്ട് ഇത് ചെക്ക് ചെയ്യുന്നതിന് പകരം എന്ത് ചെക്ക് ചെയ്യാം, ഫ്ളാഗ് ചെക്ക് ചെയ്യാം. ഇഫ് ഫ്ളാഗ് ഈക്വൽ ടു വൺ, ഫ്ളാഗ് വൺ ആണെങ്കിൽ എന്താ മീനിങ്, ഇത് പ്രൈം ആണ്. എൽസ് പ്രിന്റ് കോമ്പോസിറ്റ്. കോമ്പോസിറ്റ് എന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലാഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സപ്പോസ് നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് പ്രൈം നമ്പേഴ്സ് അപ് ടു എൻ പ്രിന്റ് ചെയ്യാനെന്നായിരിക്കും. അതായത് നിങ്ങളിപ്പോ ഫൈവ് എന്ന് എൻറർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈവ് വരെയുള്ള പ്രൈം നമ്പേഴ്സ്, അതായത് ടൂവും ത്രീയും ഫൈവും പ്രിന്റ് ചെയ്യണം. അതായിരുന്നു നമ്മുടെ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മളിപ്പോൾ പറയാൻ പോണത്, ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് ഫസ്റ്റ് എൻ പ്രൈം നമ്പേഴ്സ് ആണ്. അതായത് ഫൈവ് എന്ന് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് പ്രൈം നമ്പർ വരണം, അല്ലാണ്ട് അഞ്ച് വരെയുള്ള പ്രൈം നമ്പർ അല്ല. പക്ഷെ ആദ്യം അഞ്ച് വരെയുള്ള പ്രൈം നമ്പർ എങ്ങനെയാണ് ചെയ്യാന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതിനെ ഫസ്റ്റ് എൻ പ്രൈം നമ്പേഴ്സ് ആയിട്ട് മോഡിഫൈ ചെയ്യാം.
അപ്പൊ ഈ പ്രോഗ്രാമിനെ ഇനി മോഡിഫൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് അല്ല, പ്രൈം നമ്പേഴ്സ് അപ് ടു എൻ ആയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പിന്നെ വേറെ ഒന്നുകൂടെ എഴുതാം. ആദ്യം തന്നെ നമുക്ക് എൻ റീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എൻ ഒക്കെ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് എൻ വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ പ്രൈം നമ്പർ ഓരോ നമ്പറായിട്ട്, അതായത് നമുക്കറിയാം പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുക ടൂലാണ്. വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് നമുക്കറിയാം. അപ്പൊ ടു മുതൽ എൻ വരെ പോണ ഒരു ലൂപ്പ് എഴുതുക. ആദ്യത്തെ നമ്പർ എടുക്കുക, പ്രൈം ആണോ ചെക്ക് ചെയ്യുക, ടു പ്രൈം ആണോ ചെക്ക് ചെയ്യണം, പ്രൈം ആണെന്ന് കിട്ടും, അത് പ്രിന്റ് ചെയ്യുക. ദെൻ ത്രീ പ്രൈം ആണ് നോക്കുക, അത് പ്രൈം ആണ്, അത് പ്രിന്റ് ചെയ്യുക. ദെൻ ഫോർ പ്രൈം ആണ് നോക്കുക, അത് പ്രൈം അല്ല, അത് പ്രിന്റ് ചെയ്യരുത്. പിന്നെ ഫൈവ് നോക്കുക. അങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ടു മുതൽ നമ്മൾ എൻ്റർ ചെയ്ത് എൻ വരെ പോണ ഒരു ലൂപ്പ് എഴുതുക. ഓരോ നമ്പർ എടുത്തിട്ട് പ്രൈം ആണോ ചെക്ക് ചെയ്യുക, ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും പ്രിന്റ് ചെയ്യേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത ഐ തന്നെ, നേരത്തെ ഐ എന്ന് പറഞ്ഞത് ഒരു സിംഗിൾ വേരിയബിൾ ആയിട്ട്, ഒരു സിംഗിൾ വാല്യൂ ഉള്ള ഒരു വേരിയബിൾ ആയിട്ടാണ് നമ്മൾ എടുത്തത്. കാരണം നമ്മൾ എൻറർ ചെയ്ത ഇൻറിജർ ആയിരുന്നു ഐ. ഇപ്പൊ നമ്മൾ ഐ എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്, ടു മുതൽ എൻ വരെയുള്ള വാല്യൂസ് ആണ്. അപ്പൊ ഐ ഈക്വൽ ടു ടു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, ഐ പ്ലസ് പ്ലസ്. ഇനി ഈ ലൂപ്പിന് അകത്തുള്ള കണ്ടന്റിന് വ്യത്യാസമൊന്നുമില്ല. നേരത്തെ ഐ എന്ന് പറഞ്ഞത് ഒരു വേരിയബിൾ ആയിട്ട് എടുത്തു, ഇപ്പൊ ഐ ലൂപ്പ് ആയിട്ട് എടുത്തു. കാരണം ടു മുതൽ എൻ വരെയുള്ള നമ്പർ ഓരോന്നും നമുക്ക് പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആ ലൂപ്പ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം, നേരത്തെ എഴുതിയത് പോലെ തന്നെ. ആദ്യം തന്നെ ഐ പ്രൈം ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഫ്ലാഗ് ഈക്വൽ ടു വൺ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഡി ഈക്വൽ ടു ടു, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ ടു, ഡി പ്ലസ് പ്ലസ്. ഇതിനകത്ത് വന്നിട്ട് എന്താ ചെക്ക് ചെയ്യണേ, ഇഫ് ഐ ഈസ് ഡിവിസിബിൾ ബൈ ഡി ആണെങ്കിൽ ദിസ് ഇസ് നോട്ട് എ പ്രൈം. ഫ്ലാഗ് ഈക്വൽ ടു സീറോ ആക്കി. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രേക്ക് ചെയ്തു. ഇഫ് ക്ലോസ് ചെയ്തു, ഈ ഫോർ ലൂപ്പും ക്ലോസ് ചെയ്തു. അപ്പൊ ഈ ഫോർ ലൂപ്പിനകത്ത് നമ്മളിപ്പോ ഐ ടു എടുത്തു, ടു പ്രൈം ആണോ അല്ലയോ എന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഫ്ലാഗ് വൺ ആയിരിക്കും, കാരണം ടു പ്രൈം ആണ്, ഫ്ലാഗ് വൺ ആയിരിക്കും. ഫ്ലാഗ് വൺ ആണെന്നുണ്ടെങ്കിൽ ഐ പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യണം, ഇഫ് ഫ്ലാഗ് ഈക്വൽ ടു വൺ. ഫ്ലാഗ് ഈക്വൽ ടു വൺ ആന്ന് പറഞ്ഞാൽ ഇവിടെ ഫാക്ടർ ഒന്നും കിട്ടിയിട്ടില്ല. ഫാക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഗ് സീറോ ആക്കിയിരുന്നു. ഫ്ലാഗ് ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ അത് പ്രൈം ആണ്. പ്രൈം ആണെങ്കിൽ ജസ്റ്റ് പ്രൈം എന്നൊന്നും അല്ല നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, നമുക്ക് ആ നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഐ ആണ് ഇപ്പൊ പ്രൈം ആണെന്ന് കിട്ടിയത്, അപ്പൊ ഐ പ്രിന്റ് ചെയ്യുക. കാരണം നമുക്ക് പ്രൈം നമ്പേഴ്സിന് ലിസ്റ്റ് ചെയ്യണം വേണ്ടേ. ഇനി ആദ്യത്തെ ഫോർ ലൂപ്പ്, ഐയുടെ ലൂപ്പ് ക്ലോസ് ചെയ്തു. അപ്പൊ ആദ്യം ഐ ടു ആയി. സപ്പോസ് എൻ ഫൈവ് ആന്ന് ഇരിക്കുക, ഐ ടു ആയി, ഫ്ലാഗ് വൺ ആക്കി വെച്ചു. ഡി ഈക്വൽ ടു 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 ഐ ബൈ ടു. ഐ ബൈ ടു എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഐ ഇപ്പൊ ടു ആണ്, ടു ബൈ ടു എന്ന് പറയുന്ന സമയത്ത് വൺ കിട്ടും. വൺ കിട്ടുന്നതുകൊണ്ട് കണ്ടീഷൻ ഫോൾസ് ആണ്, ഈ ലൂപ്പിനകത്ത് കയറില്ല, ഈ ലൂപ്പിനകത്ത് കയറില്ല എന്നുള്ളതുകൊണ്ട് ലൂപ്പിന്റെ പുറത്ത് നമ്മൾ ഫ്ലാഗ് വൺ ആണ് സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ ടുവിന്റെ കേസിൽ ഇപ്പൊ ഫ്ലാഗ് വൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫ്ലാഗ് ഈക്വൽ ടു വൺ ഐ പ്രിന്റ് ചെയ്തു, അതായത് ടു പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാണ്. ഐ ഇൻക്രിമെന്റ് ചെയ്തു, ഐ ത്രീ ആയി, ഫ്ലാഗ് വൺ ആക്കി വെച്ചു. ഫ്ലാഗ് വൺ ആക്കി വെച്ചതിന് ശേഷം ഡി ടു മുതൽ ഐ ബൈ ടു വരെ പോകണമെന്ന് പറഞ്ഞു. ഐ ബൈ ടു എന്താണ്, ത്രീ ബൈ ടു. ത്രീ ബൈ ടു എന്ന് പറഞ്ഞ സമയത്ത് വൺ ആണ് കിട്ടുക. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആണ്, ലൂപ്പിനകത്ത് കയറില്ല. പക്ഷെ ഫ്ലാഗ് ഇവിടെ വൺ ആക്കി സെറ്റ് ചെയ്തിരുന്നതുകൊണ്ട് ഫ്ലാഗ് വൺ ആന്നുള്ള കണ്ടീഷൻ ട്രൂ ആകും, ത്രീ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഐ ഇൻക്രിമെന്റ് ചെയ്തു, ഐ ഫോർ ആയി. ഐ ഫോർ ആവുന്ന സമയത്ത് ഫ്ലാഗ് വൺ ആയി സെറ്റ് ചെയ്തു. ഡി ഈക്വൽ ടു ടു, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ബൈ ടു, ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു. കണ്ടീഷൻ ട്രൂ ആണ്, അകത്ത് കയറി. ഇത് ഐ ആണ്, ടു പെർസെന്റ്, സോറി ഐ ഇപ്പൊ ഫോർ ആണല്ലോ. ഫോർ പെർസെന്റേജ് ടു ഈക്വൽ ടു സീറോ ആണോ നോക്കി, ആണ്. ഫോറിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ സീറോ ആണ്. അപ്പൊ ഇത് ട്രൂ ആയതുകൊണ്ട് ഫ്ലാഗ് സീറോ എന്ന് സെറ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫ്ലാഗ് വൺ ആണെന്ന് നോക്കും, അല്ല ഫ്ലാഗ് സീറോ ആയിരുന്നു, അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ടുവും ത്രീയും പ്രിന്റ് ചെയ്തിരുന്നു, ടു ത്രീ എന്ന് പ്രിന്റ് ചെയ്തിരുന്നു. ഫോർ വന്ന സമയത്ത് ഒന്നും പ്രിന്റ് ചെയ്യില്ല. ഇനി ഫൈവ് വരുന്ന സമയത്ത് നോക്കാം. ഐ ഫൈവ് ആയി, ഫ്ലാഗ് വൺ ആക്കി സെറ്റ് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണ്. ഫൈവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ വൺ ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് കയറില്ല. ഡി പ്ലസ് പ്ലസ് ചെയ്തു, ഡി ത്രീ ആയി. ഡി ത്രീ ആവുന്ന സമയത്ത് കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലെ, അതായത് ഐ ഇപ്പൊ ഫൈവ് ആണ്, ഫൈവ് ബൈ ടു എന്ന് പറഞ്ഞ സമയത്ത് ടു ആണ് കിട്ടുക, ഡി ത്രീ ആണ്. അപ്പൊ ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോൾസ് ആണ്. പുറത്തേക്ക് വന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഫ്ലാഗ് വൺ തന്നെയാണ്, നമുക്ക് ഫാക്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്ലാഗ് വൺ ആയതുകൊണ്ട് ഫൈവ് പ്രിന്റ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക.
print first n prime numbers. N variable prime number print the engine, print the first n prime numbers 5 input 2, 3, 5, 7, 11. This is the output. That is 5 prime numbers. Output. Now, we have to do this loop. This is the 5 variable. We print the prime numbers. We will stop the 5. That is the value of the prime number. 0 ആയിട്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് ഇനി വേണ്ടത് n വരെ അല്ല പോണ്ട കണ്ടീഷൻ എന്താണ് എഴുതണ്ടേ നമുക്ക് ഒരു കൗണ്ട് ഉണ്ട് ആ കൗണ്ട് ഫസ്റ്റ് പ്രൈം നമ്പർ പ്രിന്റ് ചെയ്തു കഴിയുമ്പോൾ കൗണ്ട് 1 ആവും സെക്കൻഡ് പ്രിന്റ് ചെയ്യുമ്പോൾ 2 ആവും അങ്ങനെ പോയിട്ട് കൗണ്ട് n ആവുമ്പോഴാണ് nth പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യുമ്പോൾ nth പ്രൈം നമ്പർ പ്രിന്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യേണ്ട അതേസമയം പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് n ആയില്ല എന്നുണ്ടെങ്കിൽ i ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ട് less than n ആണെങ്കിലാണ് കൗണ്ട് less than n ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം കൗണ്ട് എപ്പോഴെങ്കിലും n നെ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് നിർത്താം അപ്പോൾ കൗണ്ട് less than n ആണെങ്കിൽ ഇതിനകത്ത് കേറി അപ്പോൾ ഫസ്റ്റ് കേസിൽ കൗണ്ട് 0 ആണ് കണ്ടീഷൻ ട്രൂ ആണ് ഇത് സാധാരണത്തെ പോലെ ഇത് എക്സിക്യൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യുക അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം അപ്പോൾ ഇത് കേളി ബ്രേസിൽ ഇടാണ് പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യുക അതിന്റെ കൂടെ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക ഫസ്റ്റ് പ്രൈം നമ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് 0 ആയിട്ടിരിക്കുകയാണ് ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ട് നമുക്ക് 1 ആക്കണം അത് കഴിഞ്ഞ് സെക്കൻഡ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ട് 2 ആക്കണം 3 ആക്കണം ഇങ്ങനെ ഇതിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകും അങ്ങനെ കൗണ്ട് ഈക്വൽ ടു n ആവുന്ന സമയത്താണ് നമ്മൾ ഈ ലൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യുള്ളൂ അപ്പം അതാണ് ഫസ്റ്റ് n പ്രൈം നമ്പേഴ്സ് ആകുമ്പോൾ പ്രോഗ്രാമിൽ വരുത്താനുള്ള മോഡിഫിക്കേഷൻ ഞാൻ അതിന് കംപ്ലീറ്റ് പ്രോഗ്രാം ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് ഓടിച്ചു നോക്കാം ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾസ് n എത്ര പ്രൈം നമ്പേഴ്സ് ആ പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൂപ്പ് വേരിയബിൾ നമ്മൾ i ആയിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ അതേ വേരിയബിൾ തന്നെയാണ് എടുത്തത് i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മുതൽ 2-ലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് എവിടം വരെ പോകണമെന്നുള്ളത് നമ്മൾ പറയുന്നില്ല നമ്മൾ കൗണ്ട് വെച്ചിട്ടാണ് നോക്കുന്നത് ദെൻ ഡി കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഓരോ ഐനെയും ദെൻ കൗണ്ട് എന്ന് പറഞ്ഞത് ആദ്യം 0 ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലാഗ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് ആദ്യം തന്നെ എൻ റീഡ് ചെയ്തു നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് റീഡ് ചെയ്തു ഞാനിവിടെ ജസ്റ്റ് ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ റീഡ് ചെയ്തിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ആലോചിക്കാം എഴുതുമ്പോൾ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ എഴുതിയത് അതായത് എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം നമ്മളിപ്പോൾ എൻ എന്ന് പറയുന്നത് -10 എന്നാ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് -10 പ്രൈം നമ്പേഴ്സ് ആറെന്ന് കാണിക്കേണ്ട കാര്യമില്ല ലൂപ്പിനകത്ത് കയറില്ല കാരണം ലൂപ്പിന്റെ കണ്ടീഷൻ നമ്മൾ അങ്ങനെ കൊടുത്തത് പക്ഷെ വെറുതെ അങ്ങനെ ഒരു ഹെഡിങ് കാണിക്കേണ്ട കാര്യമല്ല അപ്പോൾ എൻ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിന്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 0 അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കി ചെയ്യണുള്ളൂ അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്തു ഫസ്റ്റ് എൻ പ്രൈം നമ്പേഴ്സ് ആർ എന്നൊരു ഹെഡിങ് കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൂപ്പിലേക്ക് കയറുന്നത് ഇപ്പം നമ്മൾ എഴുതിയ ലൂപ്പ് തന്നെ 1 എന്ന് പറയുന്നത് പ്രൈം അല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ 1-നെ സ്കിപ്പ് ചെയ്തു 2 മുതൽ സ്റ്റാർട്ട് ചെയ്യണ ലൂപ്പ് എഴുതി 2-ൽ സ്റ്റാർട്ട് ചെയ്യണു ഐ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോണു സ്റ്റോപ്പ് ചെയ്യേണ്ട എപ്പോഴാണ് കൗണ്ട് ലെസ് ദാൻ എൻ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം കൗണ്ട് ഈക്വൽ ടു എൻ ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമുക്കൊരു ലൂപ്പ് വേരിയബിൾ ഉണ്ടാവും അതാണ് നമ്മൾ നോർമലി അതിൻ്റെ കണ്ടീഷനിലും ഒക്കെ കൊടുക്കുക അത് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്ത് കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അപ്പോൾ ഇവിടെ ലൂപ്പ് വേരിയബിൾ ആയിട്ട് നമുക്ക് ഐ ആണോ കൗണ്ട് ആണോ എന്നൊക്കെ സംശയം വരും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ലൂപ്പ് വേരിയബിൾ എടുക്കുക അത് ഇനീഷ്യലൈസ് ചെയ്യുക ഇൻക്രിമെന്റ് ചെയ്യുക അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ള രീതിയില്ല നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നത് ഐയുടെ വാല്യൂ വെച്ചിട്ടാണ് അതുകൊണ്ട് ഐ ഈക്വൽ ടു 2 എന്ന് ഇനീഷ്യലൈസ് ചെയ്തു ഐ ഇൻക്രിമെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പക്ഷെ കണ്ടീഷൻ കൗണ്ട് വെച്ചിട്ടാണ് എഴുതി ഫ്ലാഗ് 1 സെറ്റ് ചെയ്തു ഇനി പറയണ്ടല്ലോ നേരത്തെ എഴുതിയ അതേ ലൂപ്പ് തന്നെയാണ് ഡി 2 മുതൽ i/2 വരെ പോയി ഓരോ നമ്പറും വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കി ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ഫ്ലാഗ് 0 സെറ്റ് ചെയ്തു ബ്രേക്ക് ചെയ്തു ഇവിടെ ഈ ഇന്നർ ഡി ലൂപ്പ് ക്ലോസ് ചെയ്യുന്നതാണ് ഡി ലൂപ്പ് അല്ല സോറി ഇത് ഇഫ് ക്ലോസ് ചെയ്യുന്നതാണ് ഇത് ഡി ലൂപ്പ് ക്ലോസ് ചെയ്യുന്നതാണ് ഡി ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ ചെക്ക് ചെയ്തു ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്തു അത് പ്രൈം നമ്പർ ആണ് അത് പ്രിന്റ് ചെയ്തു ആ നമ്പർ പ്രിന്റ് ചെയ്തു കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു ഇത് ഇഫ് ക്ലോസ് ചെയ്തതാണ് ഇത് നമ്മുടെ ഐ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ ഐ ലൂപ്പ് ക്ലോസ് ചെയ്തതാണ് ഇനി ഐ ലൂപ്പും കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളത് നമ്മൾ ഇഫ് എൻ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞിട്ട് അതിനകത്തായിരുന്നു ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഇഫും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തു. അതിൻ്റെ എൽസ് ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി. എൽസിൽ ഞാൻ പറഞ്ഞു ഇൻവാലിഡ് വാല്യൂ ഫോർ എൻ, അതായത് സീറോയോ ലെസ് ദാൻ സീറോയോ, അത് സീറോയോ നെഗറ്റീവോ ആണെങ്കിൽ ഇൻവാലിഡ് വാല്യൂ ഫോർ എൻ എന്ന് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാന്ന് വെച്ചു. അത് കാണിച്ചു ഇത് മെയിനിൻ്റെ റിട്ടേൺ ആണ്. അപ്പം ഇത്രയാണ് ഈ പ്രോഗ്രാമുള്ളത്.